Next portion is, we can see where are the different symptoms seen in psychiatric disorders. So that is the deviation from normal behavior. Areas of deviation from normalcy. അതായത് നമ്മളൊരു മെഡിക്കൽ സർജിക്കൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പീഡിയാട്രിക് അങ്ങനെയുള്ള കേസസ് ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ ഓരോ സിസ്റ്റം വൈസ് ആയിട്ടാണ് മെയിനായിട്ട് പറയുന്നത്. യൂറിനറി സിസ്റ്റം, ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, അങ്ങനെയുള്ള സിസ്റ്റം വൈസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്ത് നമ്മൾ സിംപ്റ്റംസൊക്കെ മെൻഷൻ ചെയ്യുന്നത്. പക്ഷേ സൈക്യാട്രിയിൽ മേജറായിട്ട് സിംപ്റ്റംസ് കാണപ്പെടുന്ന ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ഏരിയാസ് ഉണ്ട്, അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ ഡിഫറെൻറ്റ് ഏരിയാസ് വെയർ വി ക്യാൻ സീ ഡീവിയേഷൻ ഫ്രം നോർമൽ ബിഹേവിയർ. സൈക്യാട്രിയിൽ ആ ഡിഫറെൻറ്റ് ഏരിയാസിന് നമുക്ക് ഫസ്റ്റ് വൺ പെർസെപ്ഷൻ എന്ന് പറയാം, സെക്കൻഡ് ഈസ് തോട്ട് പ്രോസസ്, മോട്ടോർ ആക്ടിവിറ്റി, മൂഡ് ഓർ അഫക്റ്റ്, അറ്റൻഷൻ, ഓറിയൻറ്റേഷൻ, കോൺസെൻട്രേഷൻ, ജഡ്ജ്മെൻറ്റ്, ദെൻ മെമ്മറി, കോൺഷ്യസ്നസ്, ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് 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 ഏരിയാസായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതിൽ നമുക്ക് ഏറ്റവും ആദ്യത്തെ തന്നെ എടുക്കാം, അതാണ് പെർസെപ്ഷൻ. എന്താണ് പെർസെപ്ഷൻ? പെർസെപ്ഷൻ മീൻസ് ഐഡൻറ്റിഫൈങ് ദ സ്റ്റിമുലസ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് പാസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയാം. അതായത് ഇപ്പോൾ ഉള്ള ഒരു സ്റ്റിമുലസിന് പാസ്റ്റ് എക്സ്പീരിയൻസ് വെച്ച് നമ്മളതിനെ മനസ്സിലാക്കുന്നു എന്ന ആ ഒരു പ്രോസസ്സിനെ നമുക്ക് പെർസെപ്ഷൻ എന്ന് പറയാം. അപ്പോൾ അതിനൊരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, എന്തും കണ്ട് മനസ്സിലാക്കുന്നത് പെർസെപ്ഷനിലൂടെയാണ്. അതായത് ഒരു ഫാൻ കണ്ട് ഫാനാണെന്ന് മനസ്സിലാക്കുന്നു, ബൈക്ക് കണ്ട് ബൈക്കാന്ന് മനസ്സിലാക്കുന്നു, മഴ കണ്ട് മഴയാണെന്ന് മനസ്സിലാക്കുന്നു, ചിക്കൻ്റെ മണത്ത് ചിക്കനാന്ന് മനസ്സിലാക്കുന്നു. അതായത് നമുക്ക് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് സെൻസ് ഓർഗൻസ് വെച്ച് നമ്മൾ ഓൾറെഡി റിസീവ് ചെയ്തിട്ടുള്ള ഡേറ്റ, നമുക്ക് ഓൾറെഡി ഉണ്ടാകുന്ന എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡേറ്റയെ നമ്മൾ വീണ്ടും അത് അനുഭവിക്കുമ്പോൾ നമുക്ക് ഈസിലി അതിനെ ഒരു മീനിങ് കൊടുക്കാൻ പറ്റും. അതിനെയാണ് നമുക്ക് പെർസെപ്ഷൻ എന്ന് പറയാൻ പറ്റുന്നത്. അപ്പോൾ സിമ്പിൾ വേർഡ്സിൽ പറയുവാണെങ്കിൽ പെർസെപ്ഷൻ മീൻസ് ഗിവിങ് മീനിങ് ടു സെൻസേഷൻ എന്നുള്ള രീതിയിൽ പറയാൻ പറ്റും. അതായത് നമ്മൾ ഒരു സെൻസ് ഇന്ദ്രിയങ്ങൾ, ഫൈവ് സെൻസ് ഓർഗൻസ് വെച്ചിട്ട് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് സെൻസസ് എക്സ്റ്റേണൽ വേൾഡിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം മീനിങ് കൊടുക്കുന്ന ഒരു പ്രക്രിയയ്ക്ക് നമുക്ക് പെർസെപ്ഷൻ എന്ന് പറയാൻ പറ്റും. അത് എക്സാമ്പിളായിട്ട് ഇതൊരു പ്ലെയിനാണ്, ഒരു എയറോപ്ലെയിൻ ആണ് എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതൊരു എയറോപ്ലെയിൻ പറന്നു വരുന്നതാണ്, അല്ലെങ്കിൽ ഇതൊരു ഡൈനോസറാണ്. ഡൈനോസറിനെ നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ പോലും ടി വിയിൽ കണ്ടിട്ടുണ്ട്. അപ്പം നമുക്കിതിൻ്റെ രൂപം കാണുമ്പോൾ ഇത് ഡൈനോസറാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുന്നതാണ്. അതുകൂടാതെ എന്ത് സംഭവം നമ്മൾ കണ്ട് മനസ്സിലാക്കുന്നതിനെ നമുക്ക് പെർസെപ്ഷൻ എന്ന് പറയാൻ പറ്റും. ഓക്കെ, ദാറ്റ് നീഡ് എ പാസ്റ്റ് എക്സ്പീരിയൻസ് സോ ദാറ്റ് വി ക്യാൻ ഗീവ് സ്പെസിഫിക് മീനിങ് ടു ദാറ്റ് സ്റ്റിമുലസ്. ആ പെർസെപ്ഷനിൽ കാണുന്ന ഡിഫറെൻറ്റ് ഡിസോർഡേഴ്സ്, അതായത് എറേഴ്സ് ഇൻ പെർസെപ്ഷൻ ഏതൊക്കെയാണെന്ന് നമുക്ക് എടുക്കാം. അതിൽ കോമൺ ആയിട്ടുള്ള എറേഴ്സ് ആണ് ഇല്യൂഷൻ, ഹാലൂസിനേഷൻ. അതിന് പുറമെ മൈക്രോപ്സിയ, ഹൈപ്പറസ്തീഷ്യ, ഹൈപ്പോസ്തീഷ്യ, ഇങ്ങനെയുള്ള കോൺസിനേഷൻ. വാട്ട് ഡു യു മീൻ ബൈ ഇല്യൂഷൻ? ഇല്യൂഷൻ മീൻസ് റോങ് പെർസെപ്ഷൻ ഇൻ ദ പ്രസൻസ് ഓഫ് എ സ്റ്റിമുലസ്. ഒരു തെറ്റായ പെർസെപ്ഷൻ, അതായത് നമ്മളൊരു തെറ്റായൊരു മീനിങ് കൊടുക്കുവാണ്, പക്ഷേ ഓൾറെഡി ദേഴ്സ് എ സ്റ്റിമുലസ്. അതായത് അതിന് കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന എക്സാമ്പിളാണ്, നമ്മളൊരു ഡിം ലൈറ്റുള്ള ഏരിയയിലൂടെ പോകുമ്പോൾ ഒരു കയറ് കിടക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഏരി കിടക്കുമ്പോഴോ നമ്മൾ പെട്ടെന്ന് അതിനെ പാമ്പായിട്ട് പെർസീവ് ചെയ്യുകയാണ്, പെട്ടെന്ന് പേടിച്ചു പോകാറുണ്ട്. ദാറ്റ് ഈസ് ഇല്യൂഷൻ. അത് കോമൺ ആയിട്ടുള്ള ഒരു ഇല്യൂഷനാണ്. ഇരുട്ടുള്ള സ്ഥലത്ത് ഇവിടെ പോകുമ്പോൾ ഓൾറെഡി വി ആർ ഹാവിങ് സം ഫിയർ ഇൻ അവർ മൈൻഡ്. അപ്പോൾ ആ ഒരു മനസ്സിൽ ഓൾറെഡി നമുക്ക് ആ ഒരു ഫിയർ ഉണ്ട്. നമ്മൾ നടക്കും, നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യും സ്നേക്ക് ആണെന്നുള്ളൊരു തോന്നൽ വന്നേക്കാം. അപ്പോൾ അത് കോമൺ ആയിട്ടുള്ള ഒരു ഇല്യൂഷനാണ്. മിസ്ഇൻ്റർപ്രറ്റിങ് ഈസ് എ റോങ് ആസ് എ സ്നേക്ക് ഇൻ ഡിം ലൈറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ റോങ് പെർസെപ്ഷൻ ഇൻ ദി പ്രസൻസ് ഓഫ് എ സ്റ്റിമുലസ്. അതിലൊരു സ്റ്റിമുലസ് വേണ്ട അത്യാവശ്യമാണ്. കാരണം അതിൽ സ്റ്റിമുലസ് ആയിട്ട്, അതായത് സ്റ്റിമുലൈ ആയിട്ട് നിൽക്കുന്നത് അതിനകത്ത് റോപ്പോ അല്ലെങ്കിൽ ഒരു റൂട്ടോ ആയി. ഓക്കെ, അപ്പോൾ ആ ഒരു പേടി മൂലമാണ് നമ്മളത് പെർസീവ് ചെയ്യുന്നത്. നമ്മുടെ ആ ഒരു ഇമോഷനൊക്കെ ആയിട്ട് അത് ബന്ധപ്പെട്ടിരിക്കുന്നു. അതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പ്രോസസ്സ് തന്നെയാണ്. നമ്മുടെ സർവൈവലിന് വേണ്ടി തന്നെ നമുക്ക് ഓൾറെഡി എന്താ പറയുന്നത്, നമ്മുടെ എവല്യൂഷണറി പരമായിട്ട് വന്നപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഇതെല്ലാം. അപ്പോൾ അതൊരു എക്സാമ്പിളാണ്. അതുകൂടാതെ നെക്സ്റ്റ് എക്സാമ്പിളായിട്ട് പറയാം, നമ്മൾ ഒരാളെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്, ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ ഒരു ബൈക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ദൂരത്തു നിന്ന് വരുമ്പോൾ അയാളാണ് എനിക്ക്. അപ്പോൾ അതൊരു എക്സാമ്പിളാണ് അതിൻ്റെ. ഓക്കെ, ഇല്യൂഷൻ മീൻസ്
റോങ് പെർസെപ്ഷൻ വിത്ത് എ സ്റ്റിമുലസ് വിത്ത് ദ പ്രസൻസ് ഓഫ് എ സ്റ്റിമുലസ്. അവിടെ സ്റ്റിമുലസ് വേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇല്യൂഷൻ അബ്നോർമൽ സൈക്കാട്രിക് പേഴ്സൺ പേഷ്യൻസിന് മാത്രമല്ല, നോർമലായിട്ടുള്ള എല്ലാ ഹ്യൂമൻ ബീങ്സും അനുഭവിക്കുന്ന കാര്യമാണ് ഇല്യൂഷൻ എന്നുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് ഹാലൂസിനേഷൻ. ഹാലൂസിനേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് റോങ് പെർസെപ്ഷൻ വിത്ത് ദി പ്രസൻസ് ഓഫ് ആൻ ആക്ച്വൽ സ്റ്റിമുലസ്. ഒരു ആക്ച്വൽ സ്റ്റിമുലൈ ഇല്ലാതെ തന്നെ അവിടെ എന്തോ ഉണ്ട് എന്ന് തെറ്റിദ്ധരിക്കുന്ന അല്ലെങ്കിൽ പെർസീവ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് നമുക്ക് ഹാലൂസിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് സൈക്യാട്രിക് പേഷ്യൻസിലാണ്. അതേ ഒരു നോർമൽ പേഴ്സൺ അബ്നോർമലായി വരുന്ന സ്റ്റേറ്റ്സ്, അതായത് എന്തൊക്കെയാണ് അബ്നോർമലായിട്ട് വരുന്ന സ്റ്റേറ്റ്സ്, ഒരു സിവിയർ ആൽക്കഹോൾ ഇൻഡ്യൂസ് ചെയ്ത് ആൽക്കഹോൾ കുടിച്ചിരിക്കുന്ന ഒരു വ്യക്തി, അപ്പോൾ അയാൾ നോർമലസിൽ നിന്ന് വ്യതിചലിച്ച് പോയി, അപ്പോൾ അയാൾക്ക് ഹാലൂസിനേഷൻ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അല്ലാതെ പോയിസൺ ഇൻടേക്ക് ചെയ്തേക്കുന്ന ഒരു വ്യക്തി, സിവിയർ ഫീവർ ഉള്ള സമയത്ത് സോഡിയം പൊട്ടാസ്യത്തിൻ്റെയൊക്കെ അളവുകൾ കൂടുകയും കുറയുകയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ നമ്മുടെ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് മൂലം അങ്ങനെയുള്ള ഇല്യൂഷൻ ഹാലൂസിനേഷൻസ് നമുക്ക് സംഭവിക്കാം. അപ്പോൾ കോമൺ ആയിട്ട് വരുന്നത് സൈക്യാട്രിക് ഡിസോർഡേഴ്സിലാണ്. അപ്പോൾ ഹാലൂസിനേഷൻ്റെ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് എക്സാമ്പിളായിട്ട് അല്ലെങ്കിൽ ടൈപ്സ് എന്ന് പറയാൻ പറ്റുന്നത് 5 ഇന്ദ്രിയങ്ങൾ വെച്ചുള്ള 5 സെൻസ് ഓർഗൻസ് വെച്ച് കളക്ട് ചെയ്യുന്ന ഡേറ്റേനെ ആസ്പദമാക്കിയുള്ള ഒരു 5 കാറ്റഗറി. അതിനു പുറമെ വളരെയേറെ കാറ്റഗറീസും ഉണ്ട്. അപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ 6 പറയാറുള്ളത്. ഫസ്റ്റ് വൺ ഇസ് ഓഡിറ്ററി, വിഷ്വൽ, ഓൾഫാക്ടറി, ഗസ്റ്റേറ്ററി, ടാക്ടൈൽ ആൻഡ് കൈനസ്തെറ്റിക് എന്നുള്ളൊരു കാറ്റഗറിയും കൂടി നമ്മളതിൽ ഉൾപ്പെടുത്താറുണ്ട്. കൈനസ്തെറ്റിക്, ഓക്കെ. അപ്പോൾ ഓരോന്നോരോന്ന് നമുക്ക് എടുക്കാം അതിനകത്ത്. അപ്പോൾ ഫസ്റ്റ് വൺ ഇസ് വിഷ്വൽ ഹാലൂസിനേഷൻ. അപ്പോൾ ഒരു എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ട് തന്നെയാണ്, എങ്ങനെ ഒരു സംഭവം കാണണം, എങ്ങനെ നമുക്ക് ഇങ്ങനെ ഇല്ലാത്തൊരു സംഭവം എങ്ങനെ കാണാൻ പറ്റുന്നു, കേൾക്കാൻ പറ്റുന്നു, അനുഭവിക്കാൻ പറ്റുന്നു, അങ്ങനെയുള്ള ഒരു ചിന്തകൾ എല്ലാവർക്കും തന്നെ ഉണ്ടാകും. അപ്പോൾ കണ്ണ് എന്നുള്ള ഒരു ഓർഗൻ മെയിൻലി നമ്മുടെ എക്സ്റ്റേണൽ സോഴ്സിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു വസ്തുവാണെന്ന് ബ്രെയിനിനെ ആസ്പദമാക്കി പറയുമ്പോൾ നമുക്ക് പറയേണ്ടി വരും. കാരണം ബ്രെയിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കണ്ണിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് റിസീവിങ് സിഗ്നൽസ് ഫ്രം ദി എക്സ്റ്റേണൽ വേൾഡ്, വിഷ്വൽ സിഗ്നൽസ് എക്സ്റ്റേണൽ വേൾഡിൽ നിന്ന് കളക്ട് ചെയ്യുക എന്നുള്ള ഒരു ധർമ്മം മാത്രമേ കണ്ണിനുള്ളൂ. നമുക്കൊരു ഉദാഹരണത്തിന് നമുക്ക് എടുക്കാം. നമ്മൾ കണ്ണടച്ച് ഗാന്ധിജീനെ മനസ്സിൽ സങ്കല്പിക്കും, നമുക്ക് ഗാന്ധിജിയുടെ പടം തെളിഞ്ഞു വരും. അല്ലെങ്കിൽ കണ്ണടച്ച് തങ്ങളുടെ പേരൻസിൻ്റെ പിക്ചർ മനസ്സിൽ കാണും വരും. മോഹൻലാൽ, മമ്മൂട്ടി, ഫിലിം ആക്ടേഴ്സ് അവരുടെ എല്ലാം പടം നമ്മൾ കണ്ണടച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കണ്ണിൽ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും, ബിക്കോസ് കാണാൻ പറ്റും. കാരണം നമ്മുടെ ബ്രെയിനാണ് അവിടെ പ്രോസസ്സ് ചെയ്യുന്നത്. മെയിൻലി ദ ഓക്സിപിറ്റൽ ഏരിയ ഓഫ് ബ്രെയിൻ, അതാണ് വിഷ്വൽ സെൻസസിനെയൊക്കെ മേജറായിട്ട് അവിടെ പ്രോസസ്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഞാൻ ആ ഒരു ഹാലൂസിനേഷൻ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയെക്കുറിച്ച് പറഞ്ഞതാണ്. അതിൽ വളരെയേറെ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആയിട്ടുള്ള ഡോപാമിൻ, സെറോട്ടോണിൻ ഇങ്ങനെയുള്ള കെമിക്കൽസിൻ്റെ ഫങ്ഷനും നമ്മുടെ ഇലക്ട്രിക്കൽ ചേഞ്ചസും നമ്മുടെ ഇലക്ട്രിക്കൽ വേവ്സിൻ്റെ ആ ഒരു വേവ് ലെങ്ത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസും ഇതൊക്കെ ഹാലൂസിനേഷന് കാരണമാകാം. ഓക്കെ, കോമൺ ആയിട്ട് പറയുന്ന 6 ഹാലൂസിനേഷൻസാണ് വിഷ്വൽ, ഓഡിറ്ററി, ഓൾഫാക്ടറി, ഗസ്റ്റേറ്ററി, ടാക്ടൈൽ ആൻഡ് കൈനസ്തെറ്റിക് ഹാലൂസിനേഷൻ. ഫസ്റ്റ് വൺ ഇസ് വിഷ്വൽ ഹാലൂസിനേഷൻ. വിഷ്വൽ ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലസ് ഇല്ലാതെ തന്നെ ഒരു സംഭവം പെർസീവ് ചെയ്യുന്നു. അതായത് ഒരു ആളിവിടെ നിൽക്കുന്നത് പോലുമില്ല, എന്നാലും നമുക്ക് അത് കാണാൻ കഴിയുന്നു. മെയിൻലി സൈക്യാട്രിക് പേഷ്യൻസിനാണ് അത് കോമൺ ആയിട്ട് കാണുന്നത്. അതായത് അവർ ശൂന്യതയിലേക്ക് നോക്കി വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണാറുണ്ട്. അപ്പോൾ നമ്മളവർക്ക് ഇവരെന്ത് പ്രവർത്തിക്കൊണ്ടിരിക്കുന്നത്, ചിലപ്പോൾ അവർ വർത്തമാനം പറയുന്നത് അവർ പെർസീവ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഇമേജിനോടോ അല്ലെങ്കിൽ വേറൊരാളടുത്ത് നിൽക്കുന്ന പോലെ അവർക്ക് തോന്നാം. അപ്പോൾ അവരോടായിരിക്കും ചിലപ്പോൾ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്നൊക്കെ പറയുന്ന ഡിഫറെൻ്റ് ഡിഫറെൻ്റ് എബിലിറ്റി ആണെന്നുള്ള രീതിയിൽ നമുക്കത് എടുക്കാം. ഓക്കെ, അപ്പോൾ വിഷ്വൽ മീൻസ് സംതിങ് ദാറ്റ് ഈസ് റിലേറ്റഡ് ടു വിഷൻ. നെക്സ്റ്റ് ഈസ് ഓഡിറ്ററി ഹാലൂസിനേഷൻ. ഓഡിറ്ററി ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇയർ ഉപയോഗിച്ചാണ് മെയിൻലി നമ്മൾ ഓഡിറ്ററി സിഗ്നൽസ് ക്യാപ്ചർ ചെയ്യുന്നത്. അപ്പോൾ ഇയർ ഉപയോഗിച്ചാണ് ക്യാപ്ചർ ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൽ നമ്മൾ കേൾക്കാത്ത ശബ്ദം കേൾക്കുന്നു, അതായത് ഒരു ആൾ എന്നോട് സംസാരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു ചൂളം വിളി, അല്ലെങ്കിൽ ഒരു വിസിലിംഗ് സൗണ്ട്,
ചില വിസിലിംഗ് സൗണ്ട് ഒക്കെ ചില മെഡിസിൻസിൻ്റെ സൈഡ് എഫക്റ്റൊക്കെ ആയിട്ട് വരും. റിംഗിങ് സെൻസേഷൻ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവാം. അത് അല്ല നമ്മളിവിടെ പറയുന്നത്. ഇത് എക്സ്റ്റേണൽ വേൾഡിൽ നിന്ന് സ്റ്റിമുലസ് ഇല്ലാതെ തന്നെ അവർക്ക് പറയുന്നത് ഒരു ഹാലുസിനേഷൻ, ഓഡിറ്ററി ഹാലുസിനേഷൻ. അപ്പോൾ ഓഡിറ്ററി ഹാലുസിനേഷൻ ഡിഫറെൻ്റ് ടൈപ്സ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് ഫസ്റ്റ് പേഴ്സൺ ഹാലുസിനേഷൻ. ഫസ്റ്റ് പേഴ്സൺ ഹാലുസിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോട്ട് എക്കോ എന്നുള്ള രീതിയിൽ തന്നെ വേണേൽ പറയാം. അതായത് ഞാൻ ഐ മൈസെൽഫ് എന്ന ആ ഒരു ടേമായിട്ട് അഭിസംബോധന ചെയ്ത് വരുന്ന ഒരു തോട്ട്, അതായത് എനിക്കത് കഴിയും, ഞാനത് ചെയ്തേ പറ്റൂ, അങ്ങനെയുള്ള രീതിയിൽ ഇങ്ങനെ സൗണ്ട് കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഞാൻ എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ആ ടേംസ് വരുന്നതിന് ഫസ്റ്റ് പേഴ്സൺ ഹാലുസിനേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. സെക്കൻഡ് പേഴ്സൺ ഹാലുസിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു എന്ന ടേം വെച്ച് നമ്മളെ അഭിസംബോധന ചെയ്യുന്നു. യു അല്ലെങ്കിൽ നീ, അതായത് നീ അത് ചെയ്യണം, നീ അങ്ങോട്ട് പോകണം, ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ സൗണ്ട് കേട്ടോണ്ടിരിക്കുകയാണ്. ദാറ്റ് ഈസ് സെക്കൻഡ് പേഴ്സൺ ഓഡിറ്ററി ഹാലുസിനേഷൻ. ദെൻ തേർഡ് പേഴ്സൺ ഹാലുസിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീ ഓർ ഷീ, അവൻ അല്ലെങ്കിൽ അവൾ എന്ന രീതിയിൽ അഭിസംബോധന ചെയ്യുന്നു. അതായത് മെയിൻലി കോമൺ ആയിട്ട് വരുന്നത് രണ്ട് പേര് ഹാലുസിനേഷനായിട്ടുള്ള വോയിസസ് ഉണ്ടാവും. രണ്ട് വോയിസസ് പരസ്പരം സംസാരിക്കുകയാണ്, അത് നമ്മളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പറയുകയാണ്, അവൻ ചെയ്തത് തെറ്റായി പോയി, അവൻ അവിടെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, അവൻ ആത്മഹത്യ ചെയ്യുന്നത് തന്നെയാണ്, നല്ല രീതിയിലൊക്കെ ആ ഒരു സൗണ്ട് അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ടാവാം. അപ്പോൾ ഇതെല്ലാം തേർഡ് പേഴ്സൺ ഹാലുസിനേഷൻ, ഓഡിറ്ററി ഹാലുസിനേഷൻ എന്ന് പറയാൻ പറ്റും. അതുകൂടാതെ കമാൻഡ് ഹാലുസിനേഷൻ, ഒരു കമാൻഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, അത് ഹാലുസിനേഷൻ, ഹാലുസിനേറ്ററി വോയിസ് കമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നീ അത് ചെയ്യണം, നീ ഇവിടെ നിന്നെടുത്ത് ചാടണം, നീ അവനെ കൊല്ലണം, അങ്ങനെയുള്ള രീതിയിലുള്ള ഡിഫറെൻ്റ് ഡിഫറെൻ്റ് കമാൻഡ്സ് കൊടുക്കുന്നതിനെ കമാൻഡറി ഹാലുസിനേഷൻ എന്ന് പറയാൻ പറ്റും. ദെൻ കമൻറ്റേറ്ററി ഹാലുസിനേഷൻ. കമൻറ്റേറ്ററി എന്ന് പറഞ്ഞാൽ ഒരു കമൻറ്റേറ്ററി പറയുന്നത് പോലെ, ക്രിക്കറ്റിലൊക്കെ നമ്മൾ കമൻറ്റേറ്ററി കേട്ടിട്ടുണ്ട്, അതുപോലെ എല്ലാ കാര്യങ്ങളും ഒരു കമൻറ്റേറ്ററി പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് അവനത് ചെയ്യുകയാണ്, അവൻ അവിടെ നിന്ന് ഓടുകയാണ്, അവൻ നടക്കുന്നു, അങ്ങനെയുള്ള രീതിയിൽ നമ്മുടെ ഷൈജു ദാമോദരൻ പറയുന്നത് പോലെ ആയിരിക്കും ചിലപ്പോൾ കേൾക്കുന്നത്. ഓക്കെ, അപ്പോൾ ദീസ് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓഡിറ്ററി ഹാലൂസിനേഷൻ. ഓക്കെ. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തു ഓഡിറ്ററി വിഷ്വൽ ഹാലുസിനേഷൻ. നെക്സ്റ്റ് ഈസ് ഗസ്റ്റേറ്ററി ഹാലുസിനേഷൻ. ഗസ്റ്റേറ്ററി ഹാലുസിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് ദാറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ടേസ്റ്റ്. അതായത് ടേസ്റ്റായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മെയിൻലി പ്ലസൻറ്റ് ടേസ്റ്റ് ഒന്നും വരാറില്ല, ബാഡ് ടേസ്റ്റാണ് വരാറ്. അതായത് ചോരയുടെ ടേസ്റ്റ് അനുഭവപ്പെടുന്നു, അല്ലെങ്കിൽ കയ്പ്പ്, അല്ലെങ്കിൽ എരിവ്, ഇങ്ങനെയുള്ള ബാഡ് ടേസ്റ്റ്. ബാഡ് എന്ന് പറഞ്ഞാൽ എരിവ് ബാഡായിട്ടൊന്നും അല്ല, പക്ഷേ കഠിനമായിട്ട് ഒരു ബുദ്ധിമുട്ട് തോന്നുന്ന രീതിയിലുള്ള ടേസ്റ്റാണ് വരാറുള്ളത്. അപ്പോൾ റോങ് പെർസെപ്ഷൻ ഓഫ് ടേസ്റ്റ് വിത്തൗട്ട് ദി ആക്ച്വൽ പ്രസൻസ് ഓഫ് എ സ്റ്റിമുലൈ ഈസ് നോൺ ആസ് ഗസ്റ്റേറ്ററി ഹാലുസിനേഷൻ. ദെൻ ഓൾഫാക്ടറി ഹാലുസിനേഷൻ, ദാറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് സ്മെൽ. അതായത് എന്തെങ്കിലും ഒരു ഗന്ധം അനുഭവിക്കുകയാണ് വിത്തൗട്ട് ദി പ്രസൻസ് ഓഫ് ആൻ ആക്ച്വൽ സ്റ്റിമുലൈ. അതും നോർമലി അൺപ്ലസൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും സ്മെല്ല ചാൻസാണ് കൂടുതലുള്ളത്. അപ്പോൾ ഇതിൽ ഗസ്റ്റേറ്ററി ആൻഡ് ഓൾഫാക്ടറി കോമൺ ആയിട്ട് കമ്പൈൻ ആയിട്ടാണ് വരാറ്. ഓഡിറ്ററി വിഷ്വലും കമ്പൈൻ ആയിട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഓഡിറ്ററി തന്നെ വരാം, വിഷ്വലും തന്നെ വരാം. ഓക്കെ, നെക്സ്റ്റ് ഈസ് ടാക്ടൈൽ ഹാലുസിനേഷൻ. ടാക്ടൈൽ ഹാലുസിനേഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ടച്ച്. അതായത് നമ്മുടെ ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലസ്, അതായത് പുറത്തുനിന്നുള്ള ടച്ച്, ടെമ്പറേച്ചർ, പ്രഷർ, പെയിൻ, ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് കാര്യങ്ങൾ പെർസീവ് ചെയ്യുന്ന, കളക്ട് ചെയ്യുന്ന ഒരു ഏറ്റവും വലിയൊരു സെൻസ് ഓർഗനാണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും, നമ്മുടെ സ്കിൻ. അപ്പോൾ അതായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് ടാക്ടൈൽ ഹാലുസിനേഷൻ. അപ്പോൾ ടാക്ടൈൽ ഹാലുസിനേഷനിൽ ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത് പ്രിക്കിംഗ് സെൻസേഷൻ, ടിംഗ്ലിംഗ് സെൻസേഷൻ. അപ്പോൾ ടാക്ടൈൽ ഹാലുസിനേഷൻ്റെ ഒരു എക്സാമ്പിളാണ് അവരുടെ ബോഡിയിലൂടെ എന്തോ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ എന്തോ പ്രിക്ക് ചെയ്യുകയാണ്, അല്ലെങ്കിൽ സ്ക്രാച്ച് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ടാക്ടൈൽ ഹാലുസിനേഷൻ ആയിട്ട് എടുക്കാം. സംതിങ് ഈസ് റിലേറ്റഡ് വിത്ത് ടച്ച്, അതായത് നമ്മുടെ സ്കിൻ പെർസീവ് ചെയ്യുന്ന ആ ഒരു സെൻസറി ഡേറ്റ ആയിട്ട് ബന്ധപ്പെട്ടാണ് ടാക്ടൈൽ ഹാലുസിനേഷൻ വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഈസ് കൈനസ്തെറ്റിക് ഹാലുസിനേഷൻ. കൈനസ്തെറ്റിക് ഹാലുസിനേഷൻ ഇസ് മെയിൻലി റിലേറ്റഡ് വിത്ത് മൂവ്മെൻറ്റ്സ്, ബോഡി മൂവ്മെൻറ്റ്സ്, അല്ലെങ്കിൽ ബോഡി പാർട്സ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത്
ഒരു ബോഡി മൂവ്മെൻറ്റ് ഇല്ലാതെ തന്നെ ഒരു ബോഡി മൂവ്മെൻറ്റ് ഉണ്ട് എന്നുള്ള ഫീലിംഗ്, അതായത് ഒരു വ്യക്തിക്ക് തോന്നുകയാണ് എൻ്റെ കാല് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ എൻ്റെ കാല് വട്ടം തിരിഞ്ഞ് പോയി, അല്ലെങ്കിൽ എനിക്ക് കാലേ ഇല്ല എന്നുള്ള രീതിയിൽ വരെയും കംപ്ലയിൻ്റ് ചെയ്യാം, അല്ലെങ്കിൽ കാല് മൂവ് ചെയ്യുമ്പോഴും മൂവ് ചെയ്യുന്നില്ല എന്നും കംപ്ലയിൻ്റ് പറയാം. അപ്പോൾ സംതിങ് ഈസ് റിലേറ്റഡ് വിത്ത് മൂവ്മെൻറ്റ്, ദ ഹാലുസിനേഷൻ വിച്ച് ഈസ് റിലേറ്റഡ് വിത്ത് ബോഡി മൂവ്മെൻറ്റ്സിനെ നമുക്ക് കൈനസ്തെറ്റിക് ഹാലുസിനേഷൻ എന്ന് പറയാം. അതുകൂടാതെ വളരെ അധികം ഹാലുസിനേഷൻസ് ഉണ്ട്, ഹിപ്നാഗോഗിക് ഹാലുസിനേഷൻ, ഹിപ്നാബോംബിക് ഹാലുസിനേഷൻ, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് കാറ്റഗറി ഉണ്ട്. അത് മെയിൻലി റിലേറ്റഡ് വിത്ത് സ്ലീപ്പാണ്. നമ്മൾ ഉറങ്ങാൻ കിടന്നു കഴിയുമ്പോൾ പെട്ടെന്ന് ഒരു കുഴിയിലേക്ക് വീഴുന്നത് പോലെയോ, അല്ലെങ്കിൽ നമ്മുടെ പേര് വിളിച്ചതുപോലെയോ, അല്ലെങ്കിൽ പെട്ടെന്നൊരു ശബ്ദം കേട്ടോ, അല്ലെങ്കിൽ ഞെട്ടി എഴുന്നേക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉറക്കമായിട്ട് ബന്ധപ്പെട്ടാണ് ഹിപ്നാഗോഗിക് ആൻഡ് ഹിപ്നാബോംബിക് ഹാലുസിനേഷൻ. അപ്പോൾ അത് നമ്മുടെ ബ്രെയിനിലുള്ള ഇലക്ട്രിക്കൽ വേവ്സിൻ്റെ വേവ് ലെങ്തിന് ചേഞ്ച് വരുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഹാലുസിനേഷൻസ് ആണ്. അതല്ല, അതായത് മെയിൻലി ആൽഫ വേവ് ബീറ്റ വേവ് ഒക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഉറക്കത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ വേവ് ലെങ്തിന് ഡിഫറൻസ് വരുന്നുണ്ട്, അതുമൂലം സംഭവിക്കുന്ന ഹാലുസിനേഷൻസ് ആണ് ഇത്. ഓക്കെ, ദെൻ ഇത് കൂടാതെ പെർസെപ്ഷനിലുള്ളത്, അപ്പോൾ മെയിൻലി നമ്മൾ ഡിസ്കസ് ചെയ്തു ഇല്യൂഷൻ ആൻഡ് ഹാലുസിനേഷൻ. അതിന് പുറമെ ഉള്ളതാണ് മാക്രോപ്സിയ ആൻഡ് മൈക്രോപ്സിയ. മൈക്രോപ്സിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റിനെ, ദൂരെയുള്ള ഒബ്ജക്റ്റിനെ പോലും വളരെ അടുത്തായിട്ടും വലുതായിട്ടും പെർസീവ് ചെയ്യുന്ന ഒരു പ്രക്രിയയ്ക്ക് നമുക്ക് മൈക്രോപ്സിയ എന്ന് പറയാൻ പറ്റും. ദ ഒബ്ജക്റ്റ് ബീങ് വിച്ച് ആർ ഫാർ അവേ ആർ പെർസീവ്ഡ് ആസ് മോർ നിയറർ ആൻഡ് ലാർജർ ഓൾസോ, ദ സൈസ് ഈസ് പെർസീവ്ഡ് ആസ് ഇൻ ലാർജ് ഇൻ സൈസ്. അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് മാക്രോപ്സിയ എന്നുള്ളത് പറയും. മൈക്രോപ്സിയേൻ്റെ സ്ട്രെയിറ്റ് ഓപ്പോസിറ്റ്, അടുത്തുള്ള സംഭവം പോലും വളരെ ചെറുതും ദൂരെയുമാണ് എന്നുള്ള തോന്നൽ വരുന്നതിനെ മൈക്രോപ്സിയ എന്ന് പറയാം. അതുകൂടാതെ ഉള്ളതാണ് ഹൈപ്പർ എസ്തീഷ്യ, ഹൈപ്പോ എസ്തീഷ്യ. ഹൈപ്പർ എസ്തീഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റിംലസിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റിക്ക് വളരെ അധികം ഇൻറ്റൻസിറ്റി ഫീൽ ചെയ്യുന്ന ഒരവസ്ഥ, അതായത് കളേഴ്സ് വളരെ ബ്രൈറ്റായിട്ട് തോന്നുന്നു, സൗണ്ട് വളരെ കൂടുതലായിട്ട് തോന്നുന്നു, നല്ല വിവിഡായിട്ടും അതായത് നല്ല വ്യക്തമായിട്ടും വളരെ കൂടുതൽ ഇൻറ്റൻസിറ്റിയിലും ഫീൽ ചെയ്യുന്നതിനെ നമുക്ക് ഹൈപ്പർ എസ്തീഷ്യ എന്ന് പറയാൻ പറ്റും. ഹൈപ്പോ എസ്തീഷ്യ അതിൻ്റെ സ്ട്രേറ്റ് ഓപ്പോസിറ്റാണ്, അതായത് ഒന്നും ക്ലിയർ ആവുന്നില്ല, അല്ലെങ്കിൽ വളരെ ലോ ഇൻറ്റൻസിറ്റിയിൽ ഒരാൾ വിളിച്ചാൽ പോലും അയാൾ സൗണ്ട് കറക്റ്റായിട്ട് കേൾക്കാതെ വളരെ എന്താണ് പതുക്കെ സ്വകാര്യം പറയുന്നത് പോലെ കേൾക്കാൻ ഉള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഹൈപ്പോ എസ്തീഷ്യ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൂടാതെ ഒരെണ്ണം കൂടിയുണ്ട്, സിനസ്തീഷ്യ എന്നുള്ളൊരു ഇതുണ്ട്, അതായത് ഒരു സെൻസ് ഓർഗൻ ചെയ്യേണ്ട പ്രവൃത്തി വേറൊരു സെൻസ് ഓർഗൻ ചെയ്യാൻ വരുന്നു, അതായത് സെൻസ് തമ്മിൽ കോംപ്ലിക്കേഷൻ, അതായത് അത് തന്നെ ഒരു കൺഫ്യൂഷൻ വരുന്ന ഒരു സ്റ്റേറ്റ് സിനസ്തീഷ്യ എന്ന് പറയുന്നത്. LSD പോലത്തെ ഡ്രഗ്സ് ഒക്കെ ഇൻടേക്ക് ചെയ്യുമ്പോൾ ചിലർക്ക് ചില സ്മെല്ല് അടിക്കുമ്പോൾ അതിന് കളറ് ഫീൽ ചെയ്യും, ചില കളറിന് ഗന്ധം ഫീൽ ചെയ്യും, ചില സൗണ്ടിന് ടേസ്റ്റ് ഫീൽ ചെയ്യും, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ്, അതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഹാലുസിനേഷനാണ് ഡ്യൂ ടു ഇൻഡക്ഷൻ ഓഫ് സെർട്ടൺ സൈക്കോട്രോപ്പിക് ഡ്രഗ്സ് ലൈക്ക് LSD, ലൈസർജിക് ആസിഡ്, ഡൈഇഥൈലാമൈഡ് എന്ന് പറയുന്ന ഒരു സൈക്കോട്രോപ്പിക് ഡ്രഗ് ഇൻടേക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഒരു സെനസ്തീഷ്യ പോലത്തെ ഉള്ള ഹാലുസിനേഷൻസും ഉണ്ടാകാം. ഓക്കെ, അപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ പെർസെപ്ഷനിൽ പറഞ്ഞിട്ടുള്ള ടേംസ് ആണ് ഇല്യൂഷൻ, ഹാലുസിനേഷൻ, ഹൈപ്പർ എസ്തീഷ്യ, ഹൈപ്പോ എസ്തീഷ്യ, മൈക്രോപ്സിയ ആൻഡ് മാക്രോപ്സിയ. അതിനകത്ത് ഹാലൂസിനേഷനിലാണ് ഡിഫറെൻറ്റ് കാറ്റഗറി ഉള്ളത്, ഓഡിറ്ററി, വിഷ്വൽ, ഓൾഫാക്ടറി, ഗസ്റ്റേറ്ററി, ടാക്ടൈൽ ആൻഡ് കൈനസ്തെറ്റിക്. അതിൽ ഓഡിറ്ററിക്ക് ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ, കമാൻഡറി, കമൻഡേറ്ററി, അങ്ങനെയുള്ള രീതിയിൽ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ദീസ് ആർ ദി കോമൺ ടെർമിനോളജീസ് ദാറ്റ് ആർ ഇൻക്ലൂഡഡ് അണ്ടർ പെർസെപ്ഷൻ.